നിങ്ങൾക്ക് ഈ ഒരു പ്രിവ്യൂവിൽ കാണുന്ന പോലുള്ള ടെക്സ്റ്റ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണോ? നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതൊരു പ്രീസെറ്റ് അല്ല, നിങ്ങൾക്ക് എഫക്ട് ചെയ്യുന്ന ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു ടെക്സ്റ്റ് ആനിമേഷനാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. നമുക്ക് എന്തായാലും ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഒരു ക്ലിപ്പ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ടെക്സ്റ്റ് ആനിമേഷൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ടെക്സ്റ്റ് ആനിമേഷൻ ആഡ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് സെൻട്രലാക്കി കൊടുക്കുന്നുണ്ട്. അലൈൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സെൻട്രലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ടെക്സ്റ്റിലാണ് ഞാൻ ആനിമേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാനുവൽ ടെക്സ്റ്റ് ആനിമേഷനാണ്. സോ ശ്രദ്ധിച്ചിരിക്കാം. ഇനി ഇവിടെ വന്നിട്ട് ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആനിമേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ബ്ലർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്ലർ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം ഈ ഒരു ബ്ലറിൽ ഇവിടെ സീറോ ആവും. അത് മാറ്റിയിട്ട് അവിടെ 15 അല്ലെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ 20 സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ 15 റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം റേഞ്ച് സെലക്ടർ 1 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അതിലെ അഡ്വാൻസ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ബേസ്ഡ് ഓൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അത് ക്യാരക്ടേഴ്സ് മാറ്റിയിട്ട് വേർഡ്സ് ആക്കി കൊടുക്കാം. യാ, ഓക്കെ. അതിനുശേഷം ഈ ഒരു ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടിയിൽ വന്നിട്ട് ഒപ്പാസിറ്റി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒപ്പാസിറ്റി 0 ആക്കി കൊടുക്കുക. ഇനി നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യാനായിട്ട് പോവാണ്. സോ കീ ഫ്രെയിം എവിടെയാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഓഫ്സെറ്റിലാണ് നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ടൈമിൽ ക്ലിക്ക് ചെയ്യുക, ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അനിമേറ്റ് ചെയ്ത് വരേണ്ട ഭാഗത്തായിട്ട് വേറൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് 100 ആക്കി കൊടുക്കുക. ഫൈൻ. ഇനി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ നമുക്ക് ആ ഒരു ആനിമേഷൻ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ബാക്ക് വരാം. നിങ്ങൾക്ക് ഡ്രോപ്പ് ഷാഡോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനിമേഷൻസിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഡ്രോപ്പ് ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കാം. BCC ഡ്രോപ്പ് ഷാഡോ ആഡ് ചെയ്യാം. യാ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ദീസ് ലിറ്റിൽ പാർട്ട് ഈസ് ഹാപ്പിനെസ്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഡയലോഗിനനുസരിച്ചിട്ട് പ്ലേസ് ചെയ്യുക. ഡയലോഗിനനുസരിച്ച് പ്ലേസ് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ കീബോർഡിൽ യു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കീ ഫ്രെയിം കാണാൻ പറ്റും. ജസ്റ്റ് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ F9 ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഗ്രാഫ്സ് ആഡ് ചെയ്യാൻ പറ്റും. ലിറ്റിൽ പാർട്ട് ഈസ് കോൾഡ് ഹാപ്പിനെസ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡയലോഗിനനുസരിച്ചിട്ട് ഈ ഒരു കീ ഫ്രെയിം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ലോ ആവും, ഇതിൻ്റെ ആനിമേഷൻ സ്ലോ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഡയലോഗിനനുസരിച്ചിട്ട് പ്ലേസ് ചെയ്യാനും പറ്റും. സോ മാക്സിമം എല്ലാവരും ഈ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ആനിമേഷനാണ് ഈ ഒരു ആനിമേഷൻ. സോ ഡയലോഗിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആനിമേഷൻ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ഇപ്പോഴത്തെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആനിമേഷൻ കൂടിയാണ് ഈ ഒരു ആനിമേഷൻ. സോ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, യൂട്ടിലൈസ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി കൻ സീ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.